സ്നേഹമുള്ളവരെ, സമയം നമ്മൾ വിചാരിച്ചതിലും ഒരുപാട് അതിക്രമിച്ചു. നമ്മുടെ സഹപ്രവർത്തകർ വേദി വിട്ട് പോവുകയും ചെയ്തു. ഇനിയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമുള്ളൊരു വേദിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് യുവാക്കൾ കാസർഗോഡിൻ്റെ പൊന്നോമന മുത്തുകൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, മുത്തുക്കാടെ പ്രസംഗം കേൾക്കാൻ ഇത്ര നേരം കാത്തു നിന്നതാണ്, ഞങ്ങളിഞ്ഞ് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ അതൊരു മനസ്സിൽ ഉൾക്കൊള്ളത്തിലും അത്രയും സങ്കടപ്പെട്ടൊരു വാക്കായി മാറിക്കഴിഞ്ഞു. പിന്നെ സമകാലിക കേസമ്മയുടെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം എല്ലാവരും പ്രതിപാദിച്ചു. വളരെ വിശദമായിട്ട് തന്നെ ആ കാര്യങ്ങളിലെല്ലാം ചർച്ച നടന്നു. ഇവിടെ നമ്മൾ പ്രസിഡന്റൊക്കെ പോയോ, നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ, സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ ബഹുമാന്യനായു ആദരണീയനുമായ ഫൈസൽ കണ്ണാമറമ്പിൽ, അതിലുപരി യുവത്വത്തിൻ്റെ പ്രതീകമായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെബീർ പെരുമ്പാവൂർ, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന സ്നേഹനിധിയായ നമ്മുടെ ട്രഷർ മുരുകൻ സാർ, അതുപോലെ തന്നെ ഹൈ പവർ കമ്മിറ്റി അംഗം മൊയ്തു പട്ടാമ്പി, അതേ ഉപരി ഹാരിസ് കൊല്ലം, കെ എസ് എം എ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും ഉറ്റുനോക്കി നിൽക്കുന്ന, എവിടെയാണ് മൊയ അല്ലെങ്കിൽ എവിടെയാണ് എന്തെങ്കിലും കോട്ടം എന്ന് കേരളം ഒട്ടുക്കും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന ശ്രദ്ധാബിന്ദുവായ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സ്രാജിക്ക, അതേപോലെ തന്നെ ബഹുമാന്യനായ വളരെ വിശദമായിട്ട് പ്രസംഗിച്ച അനിൽ കട്ടപ്പന പോലത്തെ ഒരുപാട് സുഹൃത്തുക്കൾ, കുറേ സുഹൃത്തുക്കൾ ഇപ്പോൾ വേദി വിട്ട് പോയിട്ടുണ്ട്. ഞങ്ങളുടെ ജില്ലയിൽ നിന്ന്, അതായത് പാലക്കാടിനെ കേന്ദ്രീകരിച്ച് വന്ന ഞങ്ങളുടെ ജില്ലയെ നയിക്കുന്ന ആലിക്കുട്ടി ഹാജി, ഒരുപാട് കച്ചവടത്തിരക്കുള്ള അദ്ദേഹം കാലത്ത് തന്നെ കൂടെ കൂട്ടി ബൈക്കിൽ റെയിൽവേ സ്റ്റേഷൻ വരെ വന്നു, അവിടുന്ന് ഞങ്ങൾ ഒന്നിച്ചു പോകുന്ന കെ എസ് എം എ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ഹൃദയാന്തരങ്ങളിൽ ഏറ്റിയ ആ വ്യക്തി, അതിലുപരി വാക്ക് പറയാൻ കഴിയാത്ത എൻ്റെ ബഹുമാന്യരായ എൻ്റെ സുഹൃത്തുക്കൾ, നമ്മളിൽ വച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യം, സത്യത്തിൽ ഇതൊരു ബിസിനസ് ഒരു കച്ചവട സംഘടനയാണോ, അതല്ല ഇത് വേറെ എന്തൊക്കെയാണോ എന്ന് തോന്നിപ്പോകുന്ന അതിമഹത്തായ ഒരു മുദ്രാവാക്യമാണ് നമ്മൾ ഇവിടെയും വച്ചിട്ടുള്ളത്. ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കൂ പുനരുപയോഗത്തിലൂടെ എന്നുള്ള ആ മഹത്തായ മുദ്രാവാക്യം ഉൾക്കൊള്ള, അതേപോലെ തന്നെ പരിസ്ഥിതി സൗഹാർദ്ദ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ കേരളം ഒത്തുക്കും നടപ്പാക്കേണ്ട, സത്യത്തിൽ ആ ഒരു മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാൻ എത്ര നമ്മൾ ചിന്തിച്ചാലും കഴിയാത്തത്ര, അതിന് എത്ര വ്യാഖ്യാനം കൊടുത്താലും കഴിയാത്തത്ര, അതിനെങ്ങനെ അർത്ഥം വെച്ചാലും കഴിയാത്തത്ര, അല്ലെങ്കിൽ അതൊരു പ്രസ്ഥാനത്തിന് ഒരു കാഴ്ചപ്പാടായിട്ട് ഒരു പ്രസ്ഥാനത്തിന് കേരള പൊതുസമൂഹത്തിൽ വെക്കാൻ കഴിയാത്ത അത്ര വലിയ അർത്ഥമുള്ള ഒരു മഹത്തായ ആശയം ആണ് ഇന്നത്തെ ഈ ക്യാമ്പയിനും നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. പരിസ്ഥിതിയെ രക്ഷിക്കുക, ഇന്ന് ഏറ്റവും വിപുലമായിട്ട് ചിന്തിക്കുന്ന ലോകാടിസ്ഥാനത്തിൽ തന്നെ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് കൊതിക്കുന്ന, അല്ലെങ്കിൽ തന്നെ ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ നേരിടണം എന്നുള്ള ചിന്താവിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമകാലിക സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ വെക്കുന്ന മുദ്രാവാക്യം വളരെ മഹത്തരമാണ്. അത് നടപ്പാക്കിക്കൊണ്ട് കാലങ്ങളായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന, ഇന്നും അത് ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ പൊതുസമൂഹത്തിൽ
ഏറ്റവും വലിയൊരു സൽക്കർമ്മമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയൽവാസിക്ക് ശുദ്ധവായു കിട്ടാത്ത വിധത്തിൽ മതിൽ കെട്ടരുത്. കെട്ടി നിൽക്കുന്ന വെള്ളവും കുറഞ്ഞൊലിക്കുന്ന വെള്ളവും നിങ്ങൾ മലിനമാക്കരുത്. നാളെ കിയാമന്നാളെ അറിഞ്ഞാണെന്ന് അറിഞ്ഞാൽ പോലും ഇന്ന് നിങ്ങളൊരു മരത്തായി നടുക. അതുപോലെ തന്നെ പുഷ്പിച്ച് നിൽക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഉള്ള ദിക്രികൾ ചെല്ലാം കൽപ്പിച്ച ആ പ്രവാചകൻ ജനിച്ച മാസം കൂടിയായ ഈ മാസത്തിൽ ഇത്തരം മഹത്തായ ഒരു മുദ്രാവാക്യം പൊതുസമൂഹത്തിന് വെച്ചത് കേസമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിനന്ദനാർഹമാണ്. ഇത് ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ ഒന്നര വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഏറ്റവും വലിയൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. ഇന്ന് നമ്മൾ നമ്മളെ മാറ്റി നിർത്തുന്നവരെല്ലാം നമ്മളെ ഹൃദയത്തോട് ചേർത്ത് അണച്ചു നിർത്തുന്ന ഒരു അവസരം നമുക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാതെ വയ്യ. ചില വ്യക്തികൾ, ഞാൻ ചിന്തിക്കുന്നു, ചില വ്യക്തികൾ ഇന്നും കേസമ്മ എന്ന എന്തിന്, അതുകൊണ്ട് എന്താണ് നേട്ടം, ആ ഒരു പ്രസ്ഥാനമുണ്ടായിട്ട് എന്താണ് കാര്യമെന്നെല്ലാം എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കുമ്പോൾ, ഇതിനു വേണ്ടി നെട്ടോട്ടമോടുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നെട്ടോട്ടമോടുന്ന നമ്മുടെ സഹോദരങ്ങൾ ഒരൊറ്റ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നത്. ആ ഒരു ലക്ഷ്യത്തിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടിട്ടാണ് ഇന്ന് കേരള സമൂഹം മൊത്തത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉൾപ്പെടെയുള്ള കേരളത്തിൽ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും കെഎസ്എംഎ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ അംഗീകരിച്ചുകൊണ്ട് അവരെ മാറോട് ചേർത്ത് നിർത്താൻ കഴിഞ്ഞത്. കാരണം ഒരു പ്രസ്ഥാനത്തിനും, ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിൽ മഹത്തരമായ മുദ്രാവാക്യം വെക്കാൻ മുന്നോട്ട് വെക്കാൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞിട്ടുണ്ടോ? അതെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ എടുത്തു നോക്കിയാൽ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഇന്ന് കാണുന്ന ഫ്ലക്സിലും മറ്റും കാണുന്ന ഒരുപാട് പരിസ്ഥിതി സ്നേഹികളും നമ്മൾ കാണാം, ക്ലീൻ കേരള കമ്പനികളെയും നമ്മൾ കാണാം, ഒരുപാട് സംഘടനകളെ നമ്മൾ കാണാം. ഇവരെല്ലാം ചെയ്യുന്ന തൊഴിലുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലും എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ അധികം ബുദ്ധിയും സാമർത്ഥ്യം വിദ്യാഭ്യാസം ഒന്നും വേണ്ട. ഈ അവസരത്തിൽ എല്ലാ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വം നമ്മൾ സ്വയം തിരിച്ചറിയണം. നമ്മൾ ചെയ്യുന്ന തൊഴിലിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. നമ്മളത് ഔദ്യോഗികമായി സ്റ്റീറിംഗ് കമ്മിറ്റി, അടിയന്തര സ്റ്റീറിംഗ് കമ്മിറ്റി വിളിച്ചിരിക്കുകയാണ്. കെഎസ്എംഎയുടെ സ്റ്റീറിംഗ് കമ്മിറ്റി മെമ്പർമാരെല്ലാം ഹോളിലേക്ക് കടന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റിന്റെ ആഹ്വാനം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് കൂടുന്ന ഒരു ഔദ്യോഗിക സ്റ്റെയറിംഗ് കമ്മിറ്റി യോഗമാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്റ്റെയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആരും തന്നെ പുറത്തു പോകരുത്. ഈ യോഗം പിരിച്ചു വിട്ടാലും ഇവിടെ ഉണ്ടാവണമെന്നാണുള്ള ആഹ്വാനമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളീ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും നമ്മളുടെ കാര്യങ്ങൾ നമ്മളവിടെ അവതരിപ്പിച്ചു തരുന്ന നമ്മുടെ നേതൃത്വം, അവർ ഒരുപാട് കഷ്ടപ്പാടും കണ്ണീരും വിയർപ്പും ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്കെല്ലാം ഇനിയും ഈ പ്രസ്ഥാനത്തെ നയിക്കുവാനുള്ള ആയുസ്സാരോഗ്യം നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാസർഗോഡിൻ്റെ രണ്ടാമത്തെ ഒരു വേദിയാണ് എനിക്കിവിടെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ളത്. ആ വേദി വളരെ ക്ഷണിച്ചതിനും ഭംഗിയാക്കി തന്നതിനും എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ എൻ്റെ വാക്കുകളൊക്കെ ശ്രദ്ധാപൂർവം കേട്ട എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം